സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്ക് അവർ ഏകദേശം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആൾക്കാർ മാത്രമാണ് കാണുന്നത് ഈ ആറു ലക്ഷം ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും സബ്സ്ക്രൈബേഴ്സും അല്ല അപ്പം ഈ സബ്സ്ക്രൈബേഴ്സ് ചെയ്താലും മൊത്തം കാരണം നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക പിന്നെ ആ ഒരു നിലവാരം പുലർത്തിയില്ലെങ്കിൽ ആ സബ്സ്ക്രൈബർ ഒരിക്കലും നമ്മൾ വീഡിയോ പിന്നെ കാണാൻ നിൽക്കില്ല ഹലോ ഗൈസ് നമസ്കാരം ഡിംലൈറ്റ് വോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരം കൊണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ പുതിയൊരു ബ്ലോഗർമാരെ പറ്റിയുള്ള കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു പുണ്യാളൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് ഉണ്ട് പുണ്യാളൻസ് അവരിപ്പോഴേ ഓൾ ഇന്ത്യ ട്രിപ്പ് കറങ്ങുകയായിരുന്നു ഏകദേശം നൂറ് നൂറ്റി മുപ്പത് ദിവസത്തോളമായി ഓൾ ഇന്ത്യ ട്രിപ്പ് കറങ്ങുന്നുണ്ട് അതിൽ കുറച്ച് ദിവസം അവർ നാട്ടിൽ വന്ന് നിന്നിരുന്നു കാരണം ആ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ആയിരുന്ന സമയത്ത് ഏത് നല്ല രീതിയിൽ പോകുന്ന വ്ലോഗാണ് അതുപോലെ നാല് പേരുണ്ടായിരുന്നു ആദ്യം ഇപ്പോഴും മൂന്ന് പേരെ ഉള്ളൂ ഒരാൾക്ക് എന്തോ ഒരു അസൗകര്യമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അതായത് ഷിജു അതുപോലെ അഖിൽ അനൂപ് ഇങ്ങനെയുള്ള മൂന്ന് പേരാണ് നല്ല രീതിയിൽ പോകുന്നതാണ് വലിയ ബഹളങ്ങളൊന്നുമില്ല നല്ല കാഴ്ചകളൊക്കെ കാണിക്കും അവർക്ക് കഴിയുന്ന അവർക്ക് പരിമിതികളുണ്ട് അവരെന്നെ പറയുന്നുണ്ട് അവരാരും അല്ല പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞ് എല്ലാവരും പഠിക്കലാണ് അല്ലാതെ ഇതൊന്നും ആരും അറിഞ്ഞിട്ടൊന്നുമല്ല ആരും മുന്നായിട്ട് വരുന്നത് ഒരു താല്പര്യത്തിൻ്റെ മുകളിൽ വരുന്നതാണ് അപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പ്രൊഫഷണൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളെ ബ്ലോഗ് കണ്ടാൽ മതി അതിലും വലിയ യോജിപ്പൊന്നും എനിക്കില്ല കാരണം ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു സംഭവമായിരിക്കും അതായത് എല്ലാവരും കാണും അതായത് എന്താണെന്ന് നോക്കാനെങ്കിലും കാണും ഇപ്പം നിങ്ങളുടെ വണ്ടിയും സെറ്റപ്പ് പോരാദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അത് പെട്ടെന്ന് എന്താണ് സംഭവം എന്ന് നോക്കാനെങ്കിലും അത് ക്ലിക്ക് ചെയ്യും അങ്ങനെ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ട് ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ നല്ല കമൻറ്റ് വിടും ചിലപ്പോൾ വളരെ മോശമായ കമൻറ്റ് വിടും അത് ഈ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണ് അതായത് അത് നമ്മൾ പേടിച്ച് പിന്നോട്ട് ഓടിയിട്ട് ഒരിക്കലും കാര്യമില്ല കാരണം പേടിച്ച് പേടിച്ചോടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചോടാൻ മാത്രമേ സമയം സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെയുള്ള ചീത്ത വാക്കുകളൊക്കെ വരുമ്പോൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട എല്ലാ ഓപ്ഷൻസുകളും ഉള്ളതുകൊണ്ട് അത് മറ്റുള്ളവർ കാണാതിരിക്കാനും നമുക്ക് പറ്റും പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് അവരെ ആരോ ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു കാര്യവുമില്ല ബ്രോ കാരണം നിങ്ങൾ ഫേമസ് ആയി നിങ്ങളെ ചീത്ത വിളിക്കാൻ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേമസ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ആൾക്കാർ മോശമായ കമൻറ്റുകളുമായിട്ട് വരികയുള്ളൂ നിങ്ങളെ തളർത്താൻ നോക്കുകയുള്ളൂ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ നൂറ് പേര് കാണുന്നുണ്ടെങ്കിൽ അമ്പത് പേർ നല്ലവരും അമ്പത് പേർ ഇതേപോലെയുള്ള കമൻ്റ് കമൻ്റിടുന്നവരുമായിരിക്കും പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഒരു സിനിമ ഇന്ന് ആൾക്കാർ മാത്രമേ കാണാതൂ എന്ന് ആരും പറയുന്നില്ല എല്ലാവരും പോയി കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഞാനൊരു വ്ളോഗും കാരണം ഇഷ്ടമുള്ളവർ മാത്രമല്ല ഇഷ്ടമില്ലാത്തവരും കാണുന്നുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നുണ്ട് കാരണം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഒരു വ്ളോഗ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഒരു മില്യൺ ഒക്കെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്ക് അവർ ഏകദേശം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആൾക്കാർ മാത്രമാണ് കാണുന്നത് ഈ ആറ് ലക്ഷം ആൾക്കാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും സബ്സ്ക്രൈബേഴ്സും അല്ല അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് ചെയ്താലും മൊത്തം കാരണം നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക പിന്നെ ആ ഒരു നിലവാരം പുലർത്തിയില്ലെങ്കിൽ ആ സബ്സ്ക്രൈബർ ഒരിക്കലും നമ്മൾ വീഡിയോ പിന്നെ കാണാൻ നിൽക്കില്ല പക്ഷേ സബ്സ്ക്രൈബ് എന്നും അവിടെ തന്നെ ഉണ്ടാവും കാരണം ഇനിയെങ്കിൽ എപ്പോഴെങ്കിലും നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ കാരണം നമ്മൾ ഫേമസ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവും നമ്മളെ ചീത്ത വിളിക്കും നമ്മളെ തളർത്താൻ നോക്കും നമ്മളെ അത് കഴിഞ്ഞ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അതായത് എല്ലാ സംഭവവും കഴിഞ്ഞ് ലാസ്റ്റ് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നാലും വർഷങ്ങളായിട്ട് വ്ലോഗ് ചെയ്തിട്ട് അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കാരണം ഇത്രയായിട്ടും അവരെ ഇന്നു വരെ അംഗീകരിച്ചില്ല നല്ല വ്ളോഗർമാരായിട്ട് കാരണം ആകെ ഒരു രണ്ട് മൂന്നോ ആൾക്കാർ മാത്രമേ ഇന്നും സമൂഹം അംഗീകരിച്ചിട്ടുള്ളൂ നല്ല വ്ളോഗർമാരായിട്ട് ബാക്കിയൊക്കെ വിമർശനങ്ങളും ചീത്ത ചീത്തപൊളിയും ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി തെറിവിളികളുണ്ട് അപ്പോൾ ഷിജുബ്രോയോടും അനുബ്രോടും അതുപോലെ അഖിൽ ബ്രോയോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ കാര്യവുമായി മുന്നോട്ട് നീങ്ങുക നിങ്ങൾ ഈ കമൻറ് ബോക്സിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ളതൊന്നും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഒരു ദിവസം നമുക്ക് തിക്താനുഭവങ്ങളുണ്ട് നല്ല അനുഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ നല്ല നല്ലവങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നാണ് പക്ഷേ അതിലൊന്നും കാര്യമില്ല കാരണം നമുക്ക് എന്താണ് നമുക്ക് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന മോശമായ അനുഭവം അതൊക്കെ നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം നമ്മുടെ മച്ചാമാർ കണ്ടില്ലേ അവരെല്ലാ കാര്യങ്ങളും കാണിക്കും അവർക്ക് അങ്ങനത്തെ യാതൊരു മടിയില്ല കാണിക്കാൻ അതേപോലെ തന്നെയാണ് നമുക്ക് ചിലപ്പോൾ അടി കിട്ടും ഈ അടി വരെ നമ്മൾ കാണിക്കേണ്ടി വരും അപ്പോൾ മാത്രമേ നമ്മൾ ഒരു വ്ളോഗിങ് അപ്പോൾ അടുത്ത വരുന്നവർക്ക് മനസ്സിലാകും ആ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയല്ല ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്കും വരും അപ്പോൾ അവിടെ ജനങ്ങൾക്കും അതൊരു സൗകര്യപ്രദമാകും അപ്പോൾ നല്ല കാര്യങ്ങളും കെട്ട കാര്യങ്ങളും മൊത്തം നിങ്ങളുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തുക അത് കാണാനും കേൾക്കാനുമൊക്കെ ആൾക്കാർ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ട ഈ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുണ്യാലിൻ്റെ ഇത് നമ്മുടെ യൂട്യൂബിലുണ്ട് അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നന്ദി നമസ്കാരം